ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കമ്മൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതാണ് മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് തിരക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് എടുത്തു വെക്കാം. അപ്പം നമുക്ക് ആദ്യം രണ്ട് ജിമിക്കിയുടെ ബേസ് വേണം, പിന്നെ സ്റ്റഡിൻ്റെ ബേസ് വേണം, പിന്നെ ഇടയ്ക്കത്തെ ആ ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു സംഭവം കൂടെ നമുക്ക് വേണം, പിന്നെ ജെം റിങ്സ്, ഗുങ്കുരൂസ്, അങ്ങനെ പ്ലെയർ, അങ്ങനെ കുറേ സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ആ ഒരു സ്റ്റഡിൻ്റെ ബേസ് ഞാൻ ജെം റിങ് വെച്ചിട്ട് ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമിക്കയുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനായിട്ടില്ല. പിന്നെ നമ്മൾ പതുക്കെ ഇരുന്ന് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നല്ല പേഷ്യൻസ് ആവശ്യമാണ്, കാരണം പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് ഓരോന്നും പതുക്കെ പതുക്കെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്ലെയർ വെച്ച് നല്ല രീതിയിലൊന്ന് മുറുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഊരിപ്പോരാ. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുള്ള ജെംറിങ്ങും ഉണ്ട്, കുറച്ചുകൂടെ തിന്നായിട്ടുള്ള ജെംറിങ്ങും ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കുറച്ച് തിന്നായിട്ടുള്ള ജെംറിങ്ങാണ്. കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ജെംറിങ്ങും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ജിമിക്കയിലോട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് ഹോൾസ് ഉണ്ട്, ആ ഹോൾസിൽ നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജെംറിങ്സിലോട്ട് ആ ഗുങ്കുരു ആ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഗുങ്കുരു ഉണ്ടല്ലോ, അതാണെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ സാധനങ്ങൾക്കെല്ലാം വളരെ ചീപ്പ് റേറ്റാണ്. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ കിറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പല ഓൺലൈൻ സ്റ്റോറുകളിലും. ഈ തമിഴ്നാട്, നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള കുറേ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം കിട്ടുന്നത് ബ്രോഡ്വേയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ബ്രോഡ്വേയിൽ നമുക്ക് ചെന്നാണെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് ഇത് എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ എനിക്കിങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഓൺലൈനായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതുപോലത്തെ ഒരു പ്ലെയർ ആവശ്യമാണ്. അപ്പം ഞാൻ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളത് ഞാനത് ഇടാം. അപ്പോൾ നമ്മുടെ ജിമിക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു ജിമിക്ക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ ഹെവി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആവുന്നതിനും വരെ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു.